ഉക്കാരെ ഉണ്ടാക്കട്ട് പറയും. ഇതെല്ലാം ദീപാവലിക്ക് കേരളയിൽ ഉണ്ടാക്കുന്ന പഴക്കം. അതക്ക് ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്ത് വറക്ക പോട്ടിരിക്കേ. കൊഞ്ച് നന്നാ വറുത്ത് അത് വേഗം വെച്ച് മുങ്ങും. വേഗം വെച്ചിട്ട് അപ്പം ചോറേ. ഇത് എത്ര ഒരു 5 മിനിറ്റ്സ് നന്നാ ഒരു 5 മിനിറ്റ്സ് കളർ ചേഞ്ച് ആകണം. ചേഞ്ച് ആകണം ഒരുമാതിരി നന്നാ ചവക്കണ്ട. ഒരുമാതിരി ചവന്നിട്ട് അത് വേഗം വെച്ചിട്ട് വിടുന്നത്. രണ്ട് ഗ്ലാസ് വെള്ളത്തെയും വിട്ട് കുക്കറിൽ ഒരു രണ്ട് ലട്ട മൂന്ന് വിസിൽ വെച്ച് കഴിയുമ്പോൾ അത് അപ്പടിയേ ഊറ്റി വെക്കണം. തണ്ണിയില്ലാന്ന് ഓക്കെ. എന്നിട്ട് അതൊക്കപ്പുറം ഇത് കാട്ടിക്കണം. ഇത് വറുത്താച്ചി. എന്താ ഗ്യാസ് അണച്ചാച്ചിപ്പോ നല്ല വാസന, നല്ല വാസന വരും. വറവ് വാസന അമ്മാ വരും. ഇത് ഒന്നിക്ക് രണ്ട് ഗ്ലാസ്സോ രണ്ടര ഗ്ലാസ്സോ വെള്ളത്തെ വിട്ട് വേഗം വെച്ചുമ്പോ എപ്പോഴും ഊറ്റിയെടുക്കണം. ഓക്കെ. ഒരു കിള്ളു പാകത്തേക്ക് തന്നെ വേകണം. അതിനാൽ രണ്ട് വിസിൽ വെച്ചാൽ കൂടെ പോരും. അത് വേക്കണം. ആമാ എന്താ കടലപ്പരിപ്പ് വറുത്ത് വേഗം വെച്ച് നന്നമാതിരി എടുക്കണം വേവ്. എന്നിട്ട് വെന്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേ അതിലാ പോട്ട് വെച്ചിട്ട് നന്ന എല്ലാ തണ്ണിയെല്ലാം വടിച്ച് കഴിഞ്ഞ പിന്നെ പിന്നെ ടിഷ്യൂ പേപ്പറിലെ പോട്ടുന്ന എക്സ്ട്രാ ഏതാ തണ്ണി ഇരുന്നാ അതും വടിച്ചിടും. കൊഞ്ചം തേങ്ങായ് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് പരിപ്പെടുത്തണ്ട, ഒരു ഗ്ലാസ് വെല്ലം വേണം. ഓക്കെ. ഞാൻ കൊഞ്ചം കമ്മിയായിരുന്നു. രണ്ട് സ്പൂൺ ചക്കര പൊടുവില്ലേ അത് അതേമാതിരി ഇന്ന് വെല്ലത്തെ ഉരുക്കി ഞാൻ ചൊല്ലിയിരിക്കുന്നെ അതേമാതിരി വടി കെട്ടി വെച്ച് പോകുമ്പോ തിക്ക് പാകാക്കണം. ഇത് നെയ്യില് മുന്തിരിയെ മൂപ്പിച്ച് വെച്ചിട്ടിരിക്കേ. അതേം പോട്ടത്തേക്ക് ഇത് പൊടിച്ചിട്ട് കാട്ടറേ. ഓക്കെ. അതിക്കുള്ള വെല്ലം വെച്ചിട്ട് വെല്ലത്തെ എടുത്ത് വെക്കാറേ. പാകാക്കി വെച്ചിട്ടുണ്ട്. പാകാക്കി അരിച്ച് വെച്ചിരിക്കേ. അരിച്ചിട്ട് അത് നന്നാ പാകാക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്ര തണ്ണി ഇട്ടിട്ടുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിരിക്കേ. അന്നത്തെ അത് കരഞ്ഞ് നോക്കാം. അരിക്കാത്തത് കറക്റ്റ് ആയിരിക്കും. അരിച്ച് വെച്ചിട്ടാച്ചു. അരിച്ച് വെച്ചിട്ടാച്ചു. അല്ല രണ്ട് സ്പൂൺ ഷുഗർ പൗഡറേ. നന്നാ പാകാക്കട്ടെ. അതുക്കുള്ള പൊടിച്ചിരിക്കും. പൊടിച്ചത് പിടിയിരിക്കും. ഓക്കെ. ഇന്ന മാതിരി പൊടിച്ചിക്കണം. അത് കുറച്ച് നന്നാ പാകാന പിന്നെ പോടണം. നന്നെ പാകമാകണം എന്ന് ചൊല്ലി. ഇന്ന മാതിരി പാക നന്നാകണം. അല്ല ഡവറ തണ്ണിയിൽ വിട്ടുന്ന ഇന്ന മാതിരി ആയി വിടണം. ഓക്കെ. അപ്പോൾ വന്നിട്ട് ഇത് പൊടിച്ച് വെച്ചിരിക്കറ പൊടിയെ പോട്ട് വരുമ്പോൾ നമ്മൾ പോട്ടതും അത് കട്ടിയായിരിക്കാത് ചിന്തിക്കും. ഇന്ന മാതിരിത്താൻ ഇരിക്കും കട്ടിയായിടും. ഓക്കെ. അത് ഇരുക്ക ഇരുക്ക മുള്ള മുള്ള സ്ലിമ്മിൽ വെച്ച് കൊഞ്ചം ഇളക്കിന് അത് ഉതിരുതിരായിടും. അപ്പുറം തേങ്ങായും അത് വറുത്ത് വെച്ചിട്ട് മുന്തിരിയും പോകണം. ഇന്ന മാതിരി ആയിട്ടിരിക്കും. അത് കൊഞ്ച കൊഞ്ചമാ ഉതിരുതിരാ വന്നിട്ടുണ്ട്. സ്ലിമ്മിൽ വെച്ച് ആക്കർത്ത ഇതൊരു അഞ്ച് നിമിഷം ഇവിടെ വെച്ച് ഇളക്കിയിട്ട് അപ്പുറം ഉതിർന്ന പിന്നെ കാട്ടേ. ഇപ്പിയൊക്കെ ഇളക്കണം ചെലുത്താൻ കാട്ടേ. ഇപ്പൊ കൊഞ്ച കൊഞ്ചമാ ഉതിർന്നിട്ട് വന്നിട്ടുണ്ടിരിക്കും ഇല്ല. ഓരോ കൊഞ്ച കൊഞ്ചമാ സ്റ്റേജ് അതുമാതിരി ഉതിർന്ന് വന്നിട്ടുണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇളക്കി കൊടുക്കണം. ഇപ്പോ പിന്നെ കാട്ടേന ഇപ്പടി ആയിട്ടിരിക്കു. പാരുങ്കോ ഗ്യാസ് അണച്ചാച്ച്. അത് ഇപ്പൊ ഈ കൊഞ്ച ചൂട്ടിലേ നമ്മൾക്ക് ഉതിരുതിരുതിരാ വന്നിടും. ഇന്ന മാതിരി ആയിട്ടിരിക്കു. ഇതിന് രണ്ട് നിമിഷം കൂടി കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് നിങ്ങൾ പത്താം മുതിരാകും. തേങ്ങായ ഇപ്പോൾ വേണം പോട്ടുള്ള മുന്തിരിയും മുന്തിരി കടച്ചി പോകണ്ടിരിക്കലോ. തേങ്ങായ പോട്ടിരിക്ക് അതോട് കൂടിയ ചേർത്ത് ഇളക്കിന് അത് ഇളകിൻ്റെ ഇരിക്കും. ഇതൊക്കെ നെയ്യൊന്നും അധികം ആവശ്യമില്ല. കടച്ചിയിൽ രണ്ട് സ്പൂൺ നെയ്യ് വിട്ടാൽ പോലും ഇതിപ്പോൾ ഉതിരായിൻ്റെ ഇരിക്കും. അത് ചൂടാറാറ ഉള്ള പൊള പൊള പൊള്ളം വന്നിടും. അത് മുഴുവനായിട്ട് കാട്ടും. ഇതെന്തമാതിരി അയച്ച് അയച്ച് നന്നാ ഉതിരുതിരായച്ച്. ഇത് വന്നിട്ട് നിങ്ങൾ തേങ്ങായ നെയ്യിൽ വറുത്ത് പൊട്ടാൽ ரொம்ப ടേസ്റ്റായിരിക്കും. പത്ത് നാളേക്ക് വരയ്ക്കും അന്നാ കെട്ട് പോയൊക്കെ അമ്മായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെരുവിന് തേങ്ങ തന്നെ പോട്ടെ. രണ്ട് നാളേക്ക് മൂന്ന് നാളേക്ക് തന്നെ ഇരിക്കും. അത് നേരെ ഇരിക്കാത് തേങ്ങ സ്മെല്ലിൽ വന്നോളൂ. ഇത് പല്ലു പല്ലാവും നെയ്യിലെ വറുത്ത് നെയ്യിലെ വറുത്ത് ഇതാവും
തുരുവിനതും ரொம்ப വർക്കാക്കി നെയ്യ് വിട്ട് വറക്കണം. എണ്ണ വിട്ട് വറക്കാറുമ്പോ കുഴമ്പോട് വാസന വന്നോളും വെളിച്ചെണ്ണ നെയ്യില് വറക്കാൻ നന്നായിരിക്കും. ഇപ്പൊ ഇതില് ഞാൻ മുന്തിരി കൊഞ്ഞം മോപ്പിച്ച് കൊഞ്ഞം നെയ്യില് മോപ്പിച്ച് മുന്തിരിയെ പോടേ. ഇത്ര നെയ്യ് വേണം അതുക്ക്, അതൊക്കെ വേറെ അധികം നെയ്യൊന്നും വേണ്ട, കൊഞ്ച നെയ്യ് പോടും. ഓക്കെ, ഉപ്പാറ്